ദിലീപിനെ വിറപ്പിച്ചുകൊണ്ട് അതിജീവിതയുടെ നിർണായകമായ നീക്കം. വിചാരണ കോടതി ജഡ്ജി മാറിയെ പറ്റുമെന്ന് അതിജീവിതയും പ്രോസിക്യൂഷനും കടുപ്പിച്ച സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു. ജഡ്ജിയിൽ വിശ്വാസമില്ലെന്ന് അതിജീവിതയും പ്രോസിക്യൂഷനും പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിൽ അവർ ഹർജി നൽകി. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ആ ഹർജി തള്ളിയപ്പോൾ പരമോന്നത കോടതിയിൽ അഭയം തേടിയിരിക്കുകയാണ് അതിജീവിത. വിചാരണ കോടതിക്ക് മുമ്പിൽ കേസ് കേൾക്കുന്നത് നേരത്തെ തന്നെ വിധി പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണെന്ന് അതിജീവിതയും പ്രോസിക്യൂഷനും ആരോപിക്കുന്നു. പ്രോസിക്യൂഷൻ ഒരു ഘട്ടത്തിൽ വിചാരണ കോടതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അജകുമാർ വിചാരണ കോടതി ജഡ്ജിയുടെ മുഖത്ത് നോക്കി പറയുന്ന അവസ്ഥ വന്നു. അതിജീവിതയും പറയുന്നു വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണം. ഹണി എം വർഗീസിൽ നിന്ന് തനിക്ക് യാതൊരു ദാക്ഷിണ്യവും യാതൊരു നീതിയും യാതൊരു നിയമവും ലഭിക്കുകയില്ല. അത്ര ശക്തമായ നീക്കമാണ് അതിജീവിത നടത്തുന്നത്. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗവും എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതിഭാഗത്തിൻ്റെ വാദമുഖങ്ങൾ ദുർബലമാണ്. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റാതിരിക്കാൻ പ്രതിയായ ദിലീപ് എന്തിന് ഇത്രയും സാഹസപ്പെടുന്നു എന്ന ചോദ്യം ബാക്കിയാണ്. പ്രതിഭാഗം ഇത്രയും സാഹസപ്പെട്ടുകൊണ്ട് ജഡ്ജിയെ മാറ്റാതിരിക്കാൻ ശ്രമിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ദിലീപാണ്. കാരണം അയാളുടെ മനസ്സിൽ കള്ളമുണ്ട്, അയാളുടെ മനസ്സിൽ കുറ്റവാളിയുണ്ട്. കുറ്റകൃത്യം മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് അയാൾ നടത്തുന്നത്. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിൻ്റെ നിലപാടുകൾ അയാളെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തനിക്ക് രക്ഷ കിട്ടും എന്ന വിശ്വാസമാണ് അയാൾക്കുള്ളത്. രാമൻപിള്ള ശക്തമായാണ് വാദിച്ചത് വിചാരണ കോടതി ജഡ്ജിയെ മാറ്റരുതെന്ന്. പക്ഷേ അഡ്വക്കേറ്റ് അജകുമാർ അതിലും ശക്തമായി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസുമായി ഇണങ്ങിപ്പോകാതെ പിണങ്ങിപ്പോയത്. ഹണി എം വർഗീസിൻ്റെ നടപടികൾ ഏകപക്ഷീയമാണെന്ന് ആരോപിച്ചുകൊണ്ട് അവർ കേസിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയായിരുന്നു, സ്വയം തന്നെ ഒഴിഞ്ഞു പോവുകയായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ അഡ്വക്കേറ്റ് അജകുമാർ വന്നിരിക്കുന്നത്. അജകുമാർ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ദിലീപിനെ വിറപ്പിച്ചുകൊണ്ട് അതിജീവിത സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ എത്തിയ അതിജീവിത വിചാരണ കോടതി ജഡ്ജിയുടെ എന്താ പറയുക പക്ഷപാതപരമായ പെരുമാറ്റത്തെക്കുറിച്ച് വിശദമായി ഹർജി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. മാത്രമല്ല പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോകുമെന്നും ഇതോടെ ഉറപ്പായി. ഒരു വശത്ത് ദിലീപ് പണവും സ്വാധീനവും ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ച കേസ് ഇപ്പോൾ അതിജീവിത ഏറ്റെടുത്തിരിക്കുന്നു. അതിജീവിതയ്ക്ക് ഇപ്പോൾ ആവേശമായിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന ആവേശം, കേരളത്തിലെ സർക്കാർ നൽകുന്ന പിന്തുണ എല്ലാം ഇപ്പോൾ അതിജീവിതയ്ക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിജീവിത സധൈര്യം മുന്നോട്ട് പോകുന്നത്. അതിജീവിതയ്ക്കൊപ്പം മലയാളത്തിലെ ഒരു വിഭാഗം താരങ്ങൾ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു. ഇതും ദിലീപിനെ വിറപ്പിക്കുന്നു. പൃഥ്വിരാജിനെ പോലെയുള്ള സൂപ്പർ താരങ്ങൾ അതിജീവിതയ്ക്ക് പിന്നിലുണ്ട്. പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും അടക്കമുള്ളവരെല്ലാം അതിജീവിതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അവരെല്ലാം അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അതിജീവിതയുടെ മാനം പോയതിൻ്റെ വില അറിയുന്നവരാണ് അവരെല്ലാം. അവരെല്ലാം ദിലീപിനെതിരായി ഒറ്റക്കെട്ടായി തിരിഞ്ഞിരിക്കുന്നു. WCC പോലുള്ള സംഘടനകൾ ദിലീപിനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ദിലീപ് പോവുകയാണ്. വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ചിത്രത്തിൻ്റെ രണ്ടാംഘട്ട ചിത്രീകരണം ആരംഭിക്കുമ്പോൾ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്തകളല്ല വരുന്നത്. അതിജീവിത ദിലീപിനെ ഓരോ ദിവസവും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അജകുമാർ അതിജീവിതയുടെ വക്കീലായി വന്നതോടുകൂടി കേസിൻ്റെ രീതിയും ഭാവവും രൂപവും ഒക്കെ മാറിയിരിക്കുന്നു. രാമൻപിള്ളയും അജകുമാറും കോടതിയിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. ആദ്യമായിട്ടാണ് ഇരുവരും മുഖാമുഖം ഏറ്റുമുട്ടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ കേസിൽ.